മൗനസഞ്ചാരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ 5 പോയിന്റുകൾ നിങ്ങളുടെ വിജയവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ 1-ാമത്തെ പോയിന്റായ മനസ്സ് തിരഞ്ഞെടുത്തവർ ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാനുള്ള ഒരു മനസ്സുണ്ട്. വിജയിക്കണമെന്ന് ഒത്തിരി ആഗ്രഹവുമുണ്ട്, പക്ഷേ നിങ്ങൾ കൂടുതലും മനസ്സിൽ തന്നെ എപ്പോഴും ആഗ്രഹിക്കുന്നതേ ഉള്ളൂ വിജയിക്കാൻ എന്നതാണ് സത്യം. മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങൾ വിജയത്തിൽ എത്തി നിൽക്കുന്നത് സ്വപ്നം കണ്ട് സന്തോഷിക്കുമെങ്കിലും പരിശ്രമിക്കുന്നത് കുറവായിരിക്കും എന്ന് സാരം. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക, മനസ്സിൽ ഒരു കാര്യം പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനും കൂടി നിങ്ങൾ ശ്രമിക്കുക. ഇനിയും 2-ാമത്തെ പോയിന്റ്, വിശ്വാസം തിരഞ്ഞെടുത്തവരോട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എന്തായി തീരും എന്നാണ്. എപ്പോഴും വിശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങൾ അതുതന്നെ ആയിത്തീരും എന്നുള്ളത്. ഏതൊരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഒരാൾ എത്ര വട്ടം പരാജയപ്പെട്ടാലും അയാൾ വിശ്വസിക്കുകയാണ്, ഇതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം, അത് ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിജയമാണ്, അതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ കഴിയൂ എന്ന അയാളുടെ ഒരു ചിന്തയും വിശ്വാസവുമാണ് അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിനനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നതും. അയാളുടെ കഴിവുകളെക്കുറിച്ച് അയാൾക്ക് നല്ല വിശ്വാസവുമുണ്ട്. ഇത്തരക്കാർ മറ്റുള്ളവരുടെ കളിയാക്കലിലും ഒരിക്കലും തളരില്ല. അതുകൊണ്ട് വിജയിക്കുമെന്ന് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെയും വിജയിപ്പിച്ചിരിക്കും. ഇതിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധവും ശരിയും ആയിരിക്കണം എന്നുള്ളതാണ്. ഇനിയും 3-ാമത്തെ പോയിന്റായ പ്രതീക്ഷ തിരഞ്ഞെടുത്തവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക, ഇത് തിരഞ്ഞെടുക്കുന്നവർ ഒത്തിരി മാനസിക ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധിയിലും കുറ്റപ്പെടുത്തലിലും ഒക്കെ കടന്നു പോകുന്നവരാകും. അവർക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ മാത്രമേ കാണൂ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. ഇത്തരക്കാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും നിങ്ങൾ എന്താകാനാണോ പ്രതീക്ഷിക്കുന്നത്, എങ്ങനെ ജീവിക്കാനാണോ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകൾക്ക് ഒത്ത് മുന്നോട്ട് വരാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അമിത പ്രതീക്ഷകൾ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വിജയങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നിങ്ങളുടെ ആ പ്രതീക്ഷ തന്നെ ആയിരിക്കും നിങ്ങളെന്ന വ്യക്തിയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരും നിങ്ങളെ സഹായിക്കാൻ വന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് നേടിത്തരും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നേടാൻ കഴിയുമെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഇനിയും 4-ാമത്തെ പോയിന്റായ ധൈര്യം തിരഞ്ഞെടുത്തവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക, ഇത് തിരഞ്ഞെടുക്കുന്നവർക്ക് ഏത് കളിയാക്കലിലും ഒറ്റപ്പെടുത്തലുകളിലും മറ്റുള്ളവരുടെ മുന്നിൽ മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം ഉള്ളവരാണ്. ഈ കൂട്ടർ ചിന്തിക്കുന്നതും എല്ലാത്തിനും ഒരു ധൈര്യം വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് 3 പോയിന്റുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ധൈര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ പോയിന്റ് തിരഞ്ഞെടുത്തവർ അത്യാവശ്യം മറ്റാരെയും നോക്കാതെ മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ആ ധൈര്യത്തിനൊപ്പം തന്നെ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു കണക്കുകൂട്ടൽ വേണമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നമ്മളുടെ മനസ്സിൻ്റെ വിശ്വാസമാണ് നമ്മളുടെ പ്രതീക്ഷ, അതുതന്നെയാണ് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ധൈര്യവും വിജയവും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ കഴിയും എന്നുള്ളതും ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.